നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യു കെ പൊതുതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. 14 വർഷമായി അധികാരത്തിലിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടി ലേബർ പാർട്ടിയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുന്നു. ഈ വർഷം അവധി ആഘോഷിക്കുവാൻ ലണ്ടനിലെ ഹീത്രു വിമാനത്താവളം വഴി മാത്രം പോകുന്നത് 82.8 ദശലക്ഷം യാത്രക്കാരെന്ന റിപ്പോർട്ട്. കോവിഡ് 19 പ്രതിസന്ധിക്ക് മുൻപായി 2019 80.9 ദശലക്ഷം പേർ യാത്ര ചെയ്തതാണ് ഇതിന് മുൻപുള്ള റെക്കോർഡ്. യു കെയിൽ എനർജി പ്രൈസ് ക്യാപ്പ് വീണ്ടും താഴ്ത്തിയതോടെ വൈദ്യുതി ഗ്യാസ് ബില്ലുകളിൽ താൽക്കാലിക ആശ്വാസം. വേനൽക്കാലത്ത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് താഴ്ന്ന ബില്ലുകൾ ലഭിക്കുക. നഴ്സുമാരുടെ ക്ഷാമം മൂലം NHSൽ രോഗികൾ ബുദ്ധിമുട്ടുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് സർവേ. ഷിഫ്റ്റുകളുടെ ആവശ്യത്തിന് രജിസ്റ്റേർഡ് നഴ്സുമാർ ഇല്ലാതെ പോകുന്നതാണ് രോഗികളെ ഈ ദുരിതത്തിന് കാരണം. ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ പരസ്പരം ആക്രമണ ഭീഷണി മുഴക്കി ഇസ്രയേലും ഇറാനും. ലെബനനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിനെതിരെ തുറന്ന യുദ്ധത്തിന് നീങ്ങിയാൽ ഇസ്രയേലിനെ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി. നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും RSSനുമെതിരെ രൂക്ഷമായാണ് പ്രസംഗിച്ചത്. അദാനി ഗ്രൂപ്പിനെതിരെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ഹിഡൻബർഗിന് സെബിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സെബി അന്വേഷണം ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമാണെന്നും എന്നാൽ തിരുത്തൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും CPIM. കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. എല്ലാ മാസവും മന്ത്രിതലത്തിൽ പകർച്ചവ്യാധി വ്യാപനം വിലയിരുത്തുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ശാസ്ത്രീയമായ ഇടപെടലിലൂടെ മഞ്ഞപ്പിത്ത വ്യാപനം തടയാനായെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ആതിഥേയരായ അമേരിക്കയെ വീഴ്ത്തി യുറുഗ്വേ ക്വാർട്ടർ ഫൈനലിൽ. ഗ്രൂപ്പ് സിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് യുറുഗ്വേ അമേരിക്കയെ തകർത്തത്. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.